ഈ വീട് ഒത്തിരി പേർക്ക് ഉപകാരം ചെയ്യണം, ഒത്തിരി പേർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമായിരിക്കണം. ഒരു വീടെല്ലാം സ്വപ്നമാണല്ലോ. ഒരു പുരുഷായുസിൽ ഒരു വീടൊക്കെ അല്ലേ നമ്മൾ പണിയാറുള്ളൂ, കൂട്ടി വെച്ചതും കത്ത് വെച്ചതും ലോൺ എടുത്തു. ആശാരിമാരുണ്ടായിരുന്നു, അതുപോലെ കൽപ്പണിക്കാരുണ്ടായിരുന്നു, അവരുടെയൊക്കെ കൂടെ മാക്സിമം ഞാനും കൂടെ വർക്കിന്റെ കൂടെ കൂടി. ആരാധിക്കാനായി ഒരു ഇടം നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാവണം. ഈ പഴയ വീടുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി സൗകര്യങ്ങളില്ല, പക്ഷെ അവർ പഠിച്ചിരുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാല് ഒരുമിച്ച് ജീവിക്കാൻ, കൂട്ടായ്മയിൽ ജീവിക്കാൻ അവർ പഠിച്ചിരുന്നു. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിക്ക് അധികം ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ മരങ്ങളും കുറച്ച് പച്ചപ്പും ഒക്കെ നമ്മുടെ വീടുപണിയുടെ സമയത്ത്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് തന്റെ ഭവനം അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത്. വീട് പണിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് പോൾസൺ ചേട്ടനും എൽസി ചേച്ചിയാണ്. അവര് മൂന്നാറിലാണ് താമസിക്കുന്നത്, അവർക്ക് നാല് മക്കളാണുള്ളത്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി. നിങ്ങളുടെ സ്വപ്നത്തിലെ ഭവനം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലെ ആ വീട് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഞങ്ങള് വീട് പണിയാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്ന ഒരു മെയിൻ കാര്യം, ഈ വീട് ഒത്തിരി പേർക്ക് ഉപകാരം ചെയ്യണം, ഒത്തിരി പേർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരിടമായിരിക്കണം, അത് പ്രകൃതിക്ക് ഇണങ്ങിയതായിരിക്കണം, പ്രകൃതിയോട് ചേർന്നതായിരിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ ചെറിയ ചിലവിലാണ് ഞങ്ങളുടെ വീട് പണിതതും. അതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും കല്ലും അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നമുക്കത് പണി തീർക്കാനും പറ്റിയിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ടീനേജേഴ്സ് അവിടെ വന്നു പോകാറുണ്ട്, അവിടെ താമസിക്കാറുണ്ട്, ഞങ്ങളുടെ കൂടെ അവർ ചെലവഴിക്കാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഓരോ വീടും ആ വീടിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് എൻ്റെ വീട് വലിയതാണെന്ന് കാണിക്കുന്നു ഒന്നുമല്ല. അവിടെ ജീവിക്കുന്ന മനുഷ്യർ അവിടെ അവരുടെ ജീവനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീടിന് ഇപ്പോഴും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ എൻ്റെ ഒരു ചെറുപ്പകാലത്തിലൊക്കെ പണിത വീടുകൾ ഇപ്പോൾ പുതുക്കി പണിയേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ ഞങ്ങളുടെ വീടിന് ഇപ്പോഴും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അതിന് അതിങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക വീടാണ്. പിന്നെ പോരാത്തിന് ഞങ്ങൾ താമസിക്കുന്നത് മൂന്നാറിലാണെങ്കിലും, മൂന്നാർ അടുത്താണ്, എന്നാൽ പോലും അവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറി. അവിടെ ചുറ്റുപാടുള്ള വീടുകളിലെല്ലാം ഫാനുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഇതുവരെ ഫാനില്ല. നല്ല തണുപ്പ് സമയത്ത് അത്യാവശ്യം ചൂടുണ്ട്, കാരണം ഓടിട്ട വീടായതുകൊണ്ട്. ചൂട് സമയത്ത് തണുപ്പുമുണ്ട്. എന്താ പറയുക, പ്രകൃതി എങ്ങനെയാണോ അങ്ങനെ തന്നെ അതിനോട് ഏറ്റവും ചേർന്ന് ജീവിക്കാനായിട്ട് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് സഹായിക്കുന്നൊരു വീടാണ്. പിന്നെ ഒരുപാട് സന്തോഷം തരുന്നൊരു വീടാണ്. പിന്നെ വീട് പണിയുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് അതിലുണ്ടാകാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ആശാരിമാരുണ്ടായിരുന്നു, അതുപോലെ കൽപ്പണിക്കാരുണ്ടായിരുന്നു, അവരുടെയൊക്കെ കൂടെ മാക്സിമം ഞാനും കൂടെ വർക്കിൻ്റെ കൂടെ കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാനും പറ്റി. അതുപോലെ തന്നെ ആ വീടിനോടുള്ള ഒരു ഇൻറ്റിമസി ഒത്തിരി കൂടി. അത് ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. അതുകൊണ്ട് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. ഒരിക്കലും അവർ സ്കൂളിൽ പോയി കാണാപ്പാടം പഠിക്കുന്ന കാര്യങ്ങളല്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ലഭിക്കുന്നത്. അവർ വീട്ടിൽ നിന്നാണ് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു വീടായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ഏറ്റവും ചേർന്ന പ്രകൃതിയെ പഠിക്കാനായിട്ട് പ്രകൃതിയുടെ അനുസരിച്ച് ജീവിക്കുവാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിലൊരു വീടുമാണ് അന്നേരം തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം അനുഭവിച്ച് അതിലും ഒരു ഒന്നിച്ച് നിന്ന് സന്തോഷം കണ്ടെത്തുക, ഒന്നിച്ച് വളരുക, ഒന്നിച്ച് പ്രോത്സാഹിപ്പിക്കുക, അതിലൊക്കെ സന്തോഷമാണ്, അവരും ഹാപ്പിയാണ്. ഈ പഴയ വീടുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി സൗകര്യങ്ങളില്ല, പക്ഷെ അവർ പഠിച്ചിരുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരുമിച്ച് ജീവിക്കാൻ, കൂട്ടായ്മയിൽ ജീവിക്കാൻ അവർ പഠിച്ചിരുന്നു. ഒരു മുറിയിൽ തന്നെ നാലും അഞ്ചും ബെഡൊക്കെ ആയിരിക്കും അന്നുണ്ടായിരുന്ന പഴയകാലത്തെ വീടുകളിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവർ അങ്ങനെ ജീവിക്കാൻ അവർക്കറിയായിരുന്നു, പരസ്പരം ഷെയർ ചെയ്യാൻ അറിയായിരുന്നു. അപ്പോൾ നമുക്കൊരു വീടിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവിടം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഇടമായിരിക്കണം. നമ്മുടെ എല്ലാ ദുഃഖവും സന്തോഷവും എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടം അതാണ് വീട്. ആ വീടിൻ്റെ ചൂട് എന്ന് നിലനിൽക്കും അപ്പം മനസ്സിൽ, നമ്മുടെ മനസ്സിലെ ഒരു വലിയ വികാരമായിരിക്കും നമ്മുടെ വീട്.
നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് ടോജിൻ ചേട്ടനും മീനു ചേച്ചിയും നമ്മളോടൊപ്പം ഓൺലൈനിലുണ്ട്. ടോജിൻ ചേട്ടാ, മീനു ചേച്ചി, കേൾക്കാമോ? യെസ് ചേട്ടാ, പറഞ്ഞോളൂ. ഓക്കെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജോർജ് ചേട്ടനാണ്, ഡോക്ടർ ജോർജ് ലിയോൺസ്, ആയുർവേദ ഡോക്ടറാണ്. ഓക്കെ, അപ്പം തൃശ്ശൂരാണ് വീട്. അനുശേഷി വൈഫ്, 5 മക്കളാണുള്ളത് ഇവർക്ക്. ഇന്ന് വ്യത്യസ്തമായ ടോപ്പിക്ക് ജോർജ് ചേട്ടനും കേട്ടതാണല്ലോ. വീട് പണി സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒത്തിരി അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നമ്മൾ ഒരുപാട് പുരോഗമനപരമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നും വീട് പണിയിൽ വാസ്തു നോക്കുക, അല്ലെങ്കിൽ രാഹുകാലം നോക്കുക, അങ്ങനെ ആശാരിയെ കൊണ്ട് കുറ്റി വെച്ച് വീട് പണിയുക, അത്തരം കുറേയധികം ആചാരങ്ങൾ നമ്മുടെ ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുണ്ട്. ശാസ്ത്രീയമായ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. വായു, വെള്ളം, അത്തരം എയർ സർക്കുലേഷൻ അനുയോജ്യമായ രീതികൾ, അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ലക്ഷൂറിയസ് ഒന്നും ആകണ നിർബന്ധമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പണം ചിലവാക്കണം. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി, പ്രകൃതിക്ക് അധികം ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ചില മരങ്ങളും കുറച്ച് പച്ചപ്പും ഒക്കെ നമ്മുടെ വീട് പണിയുടെ സമയത്ത് നമ്മൾ അത്തരം കാര്യങ്ങളും കൂടെ പരിഗണിക്കുന്നല്ലോ. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് അച്ഛൻ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഒരു വീടെല്ലാവരും സ്വപ്നമാണല്ലോ. ഒരു പുരുഷായത്തിൽ ഒരു വീടൊക്കെയല്ലേ നമ്മൾ പണിയാറുള്ളൂ. കൂട്ടി വെച്ചതും കത്ത് വെച്ചതും ആ ലോൺ എടുത്തുമൊക്കെ നമ്മൾ ഒരു വീട് പണിത് എന്തൊരു സന്തോഷത്തോടെയാണ് നമ്മൾ ഒരു വീട് പണിത് സംതൃപ്തി നേടുന്നത്. പക്ഷേ വീട് പണിത് നശിച്ചു പോയ എന്തോ ഒരു മനുഷ്യരുണ്ട്. വീട് പണിത് മുടിഞ്ഞു പോയവരും, ലോൺ എടുത്ത് മുടിഞ്ഞു പോയവരും, ആത്മഹത്യ ചെയ്തവരും, നാട് വിട്ടുപോയവരും, ആ പണിത വീട് വിട്ട് കളഞ്ഞവരൊക്കെ എന്തോരം പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ വീട് പണിയൊക്കെ മുടങ്ങിപ്പോയതും തടസ്സമൊക്കെ വന്നതും ഒക്കെ പലപ്പോഴും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഇഷ്ടവും നമ്മുടെ സ്വാർത്ഥതയും പിന്നെ കുറച്ച് ഉടായ്പകളൊക്കെ വെച്ച് കാര്യം നടക്കാൻ പോയതുകൊണ്ടാണ് അതുകൊണ്ട് പലപ്പോഴും തകർന്നു പോകാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് റീത്തിങ്ക് ചെയ്യും. ആരാധിക്കാനായി ഒരു ഇടം നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടുണ്ടാവണം. നമ്മൾ പലപ്പോഴും വീടിന് പുറത്തൊക്കെ എഴുതി വെക്കാറുണ്ടല്ലോ, ക്രിസ്തുവാണ് ഈ വീടിൻ്റെ നായകൻ. എല്ലാം കഴിഞ്ഞിട്ട് നായകൻ എന്നുള്ള ഈ ഒരു പോസ്റ്റർ മാത്രമേ ഉള്ളൂ. ഈ നായകന് വല്ല റോളുണ്ടോ? ഹീസ് ദ മാസ്റ്റർ എന്നാണ് പറയുന്നത്. മാസ്റ്ററിനൊരു പ്ലാൻ ഇല്ലേ? മാസ്റ്റർ പ്ലാൻ, ഫോളോ ദ മാസ്റ്റർ പ്ലാൻ. നമ്മളുടെ വീട് പണിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ശ്രദ്ധിക്കപ്പെടേണ്ട ഒറ്റ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഈ നമ്മളുടെ കുറേ അന്ധവിശ്വാസങ്ങളുടെ ഏരിയയാണ്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് എന്തോ അന്ധവിശ്വാസങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടുന്നത്. കാര്യം എന്താണെന്നറിയോ, ചെറിയ ഉദാഹരണം പറയാം. ഈ അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അവൻ്റെ വീട് പണിയുടെ തറക്കല്ലിടാൻ വേണ്ടി എന്നെ വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറയുകയാണ്, ഞാൻ ചോദിച്ചു എപ്പോൾ വരണം, എപ്പോഴാണ് സമയം? അവനൊരു 11:30. ഞാൻ പറഞ്ഞു 11:30 എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയമാണ്, ഞാൻ എനിക്ക് ഏറ്റവും ബെസ്റ്റ് സമയം, ഞാൻ പറഞ്ഞു കുർബാന കഴിയുമ്പോൾ ഫ്രീ ആണ്, അന്നേരം വരാം. അല്ല, 11:30 എന്ന് പറയുന്നത് അന്നേരമാണ് ആശാരി പറഞ്ഞ സമയമെന്ന്. പറഞ്ഞാൽ ആശാരിക്ക് വേറെ ഉള്ള പണിയുണ്ടോ, തിരക്കാണോ? അല്ല, ആശാരി പറഞ്ഞ നല്ല സമയതാന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ പിന്നെ ആശാരിനെ കൊണ്ട് തന്നെ കല്ലിടിച്ച് ബെഞ്ചിടിപ്പിച്ച് കയറത്താം, പണി തുടങ്ങി പിന്നെ കയറത്താൻ വെച്ചാൽ മതി. ഒരു സ്ഥലത്ത് പണിയുന്നു, ഒരു സ്ഥലത്ത് പൊളിക്കുന്നു. പണിത് കഴിഞ്ഞാൽ അടുത്തിടെ കണ്ട മറ്റൊരു നല്ല ഉദാഹരണം, ഒരു കോളേജ് പ്രൊഫസർ ഒരു വീട് വാങ്ങിയിട്ട് ആദ്യം ചെയ്ത് ആ വീടിൻ്റെ സൈഡിൽ ഒരു മുറി അങ്ങ് ഇടിച്ച് പൊളിച്ചിട്ട് അടുത്ത സൈഡിൽ വേറൊരു മുടി അത് കോണ് മാറിപ്പോയി, അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ താമസിക്കാൻ ഐശ്വര്യം വരത്തില്ല, ആ അവിടെ താമസിക്കാൻ അപകടം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏറ്റവും നല്ലൊരു മുറി പൊളിച്ചിട്ട് വേറൊരു സ്ഥലത്ത് പണിയുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു, വിദ്യാഭ്യാസം കൊണ്ടൊന്നും മനുഷ്യർ തൽക്കാലത്തേക്ക് ബോധം വരാൻ സാധ്യതയില്ല. ഉറപ്പായിട്ടും കുറേ പ്രായോഗിക കാര്യങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ട് കേട്ടോ. അതായത് വെള്ളം, വായു, സഞ്ചാരം, ഇതൊക്കെ നോക്കി തന്നെ വീടൊക്കെ പണിയണം. മുറികളൊക്കെ പണിയുമ്പോൾ, അടുക്കൾ പണിയുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ പണിയണം. അതിനൊന്നും എതിരല്ല, അതിനൊക്കെ ശാസ്ത്രീയപരമായ അടിസ്ഥാനങ്ങളുണ്ട്. അവസാനമായിട്ടൊരു വാക്കുകൂടി പറഞ്ഞിട്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്, ലക്ഷുറി. നമ്മൾ വീട് പണിയുമ്പോൾ നമ്മളത് വീട് താമസിക്കാൻ വേണ്ടി പണിയുന്നതല്ല. നമ്മുടെ വീട്ടിൽ കുറേ അംഗങ്ങളുണ്ട്, 7-8 അംഗങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ 7-8 മുറികളൊക്കെ പണിയേണ്ടി വരും, ഇച്ചിരി വിസ്താരമായിട്ട് പണിതേണ്ടി വരും. അത് ആർഭാടമല്ല. പക്ഷേ ലക്ഷറി ഈസ് എ സിൻ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടർച്ചയായിട്ട് പറഞ്ഞത്, ലക്ഷറി ഈസ് എ സിൻ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ വീടിനൊക്കെ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഓരോ സമയത്ത് ഓരോ ട്രെൻഡുകളുണ്ടല്ലോ. കുറേ നാൾ മുമ്പ് മതില് സംസ്കാരമായിരുന്നു, കൂറ്റൻ മതില്, വീടിനേക്കാൾ വലിയ മതില് പണിത് എന്തോ ഉണ്ടെന്ന് സ്ഥാപിക്കുക. അതിനുശേഷം കുറേ നാൾ ഗേറ്റ് സംസ്കാരമായിരുന്നു, മതില് മാറി ഗേറ്റായി. അപ്പോൾ അങ്ങനെ ആഡംബരപൂർവ്വമായ ഗേറ്റുകൾ. ഇപ്പോൾ കുറേ കൂടെ ലൈറ്റിങ്ങുകളൊക്കെ വന്നു, ഒരു സിനിമാട് സെറ്റ് ഇടുന്ന നാളത്ത് സെറ്റ് ഇടുന്ന പോലെയൊക്കെയാണ് പലപ്പോഴും ലൈറ്റുകളൊക്കെ ഇടുന്നത്. ഇതൊക്കെ പിന്നെ ആരും ഉപയോഗിക്കൂ? ഇതിനൊക്കെ നമ്മൾ തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കണ്ടേ? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പ്രിയപ്പെട്ടവരെ, ആർഭാടത്തിന് പേരിൽ വരച്ചു വെക്കുന്നത്. അപ്പോൾ ഓൺ ദ അതർ സൈഡ് ഒരു വീട് പോലും വെക്കാൻ പറ്റാത്തവനൊക്കെ ഒരു സൈഡിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇവിടെ കൊട്ടാരങ്ങൾ പൊങ്ങുമ്പോൾ വലിയ വീട് വെച്ചോ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ ലക്ഷറി ഈസ് എ സിൻ. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.